Hi friends, in this video, we will talk about UGC-NET ICT, Information Technology. Information Technology is a very important thing. We will talk about the computer. ചില ഷോർട്ട് ടേമുകൾ അതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു ബ്രീഫ് ആയിട്ട് ഒരു ക്ലാസ്സും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം പിന്നെ കൂടുതൽ ക്ലാസ് അല്ലെങ്കിൽ ഇതിന്റെ PDF ക്ലാസ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ Facebook പേജ് ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് മെസ്സേജ് തരാൻ പറ്റും PDF രൂപത്തിലുള്ള കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ICTയുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് അത് ഒരു 10-15 പേജ് വരും നമുക്കൊരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നോട്ട് വേണ്ടവർക്ക് നമ്മൾ അയച്ചു തരും ഫ്രീ ആയിട്ട് തന്നെ അയച്ചു തരും അതിന് പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് പുതിയ അപ്ഡേഷൻ അറിയാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബേസിക് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ എന്താണെന്ന് പരിശോധിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ പ്രോഗ്രാം നൽകുന്ന നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെ അടിസ്ഥാനമാക്കി എല്ലാ കാര്യങ്ങളും അതിന് കൊടുത്തിരിക്കുന്ന അതിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു യന്ത്രമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയർസ് ഹാർഡ്വെയർസ് ഇതാണ് ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ ഹാർഡ്വെയർ ഐറ്റംസ് ഉണ്ട് എന്തൊക്കെ സോഫ്റ്റ്വെയർ ഐറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് തരുന്ന ഔട്ട്പുട്ടിൻ്റെ കാര്യങ്ങൾ അതിൽ വരുന്നത് ഇന്ന് ലോകത്ത് ആകമാനം എന്ത് തരം പ്രവർത്തിക്കും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യവും കമ്പ്യൂട്ടർ എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അപ്പോൾ നമുക്ക് നമ്മൾ വന്നിരിക്കുന്ന ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നമുക്ക് വിശകലനം ചെയ്യലായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം കാരണം നമുക്ക് 1-2 കൂടി എക്സാമിനുള്ളൂ അതുകൊണ്ട് തന്നെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും അതായിരിക്കും ഗുണം ചെയ്യുക സോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ കടക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൊമൈൻസ് ഈസ് യൂസ്ഡ് ഫോർ പ്രോഫിറ്റ് ബിസിനസ് .net.edu.com.org ഈ ഡൊമൈൻസ് ഒക്കെ എന്തിനു യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിഞ്ഞു വെക്കണം കാരണം നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന ഡൊമൈൻസ് ആണ് ഇതൊക്കെ അപ്പൊ ബിസിനസ്സുമായി സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് .com ആണ് commerce.com അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് പരിശോധിക്കാം .net.edu.org എന്നുള്ളത് നെറ്റ് .net എന്ന് പറയുന്നത് നെറ്റ്വർക്ക് റിലേറ്റഡ് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ .org എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റബിൾ ഗ്രൂപ്പിനെ പറ്റിയാണ് ഇതിനകത്ത് വേറൊന്നും കൂടി ഉണ്ട് .edu എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോളേജുകൾ സംബന്ധപ്പെട്ടിട്ടാണ് .edu കോമൺ ആയിട്ട് അധികവും യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 4 ഓപ്ഷനിൽ നിന്നും എനിക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ കഴിയും ഇതിനൊക്കെ പുറമെ നമ്മളിലെ ക്വസ്റ്റ്യനിൽ വരാത്ത ഒരുപാട് ഡൊമൈൻസ് വേറെയും ഉണ്ട് .info .biz .mobi .xxx .asia .eu .name .us ഒരുപാട് ഡൊമൈൻസുകൾ വേറെയുണ്ട് അതുപോലെ തന്നെ ഓരോ ഓപ്ഷനും ഓരോ കൺട്രിക്കും ഓരോ ഡൊമൈൻ ഉണ്ട് മനസ്സിലായില്ലേ ഒരുപാട് ഡൊമൈൻസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡൊമൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ് .gov ഗവൺമെൻറ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതുണ്ട് UK.net UK ഓരോരോ കൺട്രീസിൽ .edu നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് .gov ഓൾറെഡി ഉപയോഗിക്കുന്നതാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് PDFൽ ഇതും കൂടി ഉൾപ്പെടുത്താം ആവശ്യമുള്ളവർക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ PDF ഇതിൻ്റെയൊക്കെ PDF അയച്ചു തരാൻ പറ്റും ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് USB as used in computer related activities USBയുടെ ഫുൾ ഫോം ആണ് യൂണിവേഴ്സൽ സെക്യൂരിറ്റി ബ്ലോക്ക് യൂണിവേഴ്സൽ സീരിയൽ ബസ് യുണൈറ്റഡ് സീരിയൽ ബസ് അൾട്രാ സെക്യൂരിറ്റി ബ്ലോക്ക് ഇത് പലർക്കും അറിയാവുന്ന ഉത്തരം തന്നെയാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ
കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരുപാട് ഫുൾ ഫോമുകൾ നമുക്ക് അറിയുന്നതും അറിയാത്തതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം നമുക്ക് നോക്കാം. പി സി, പേഴ്സണൽ കമ്പ്യൂട്ടർ, ബയോസ് വരുന്ന ബേസിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, യൂണിവേഴ്സൽ സീരിയൽ ബസ് നമ്മളിപ്പോൾ നോക്കിയത്, വി ജി എ വിഷ്വൽ ഗ്രാഫിക് അഡാപ്റ്റർ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, റീഡ് ഓൺലി മെമ്മറി, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, റാൻഡം ആക്സസ് മെമ്മറി, യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ യു ആർ എൽ, ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫുൾ ഫോമുകളുണ്ട്, അതും ഞാൻ പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പം ഓർമ്മയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക ഇത്തരത്തിലുള്ള ഫുൾ ഫോമുകൾ. അത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചോദ്യമാണ് ഈ എന്ന് പറയുന്നത്. യു എസ് ബിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് വെബ് പേജ് അഡ്രസ്, ഡയറക്ടറി, പ്രോട്ടോകോൾ, യു ആർ എൽ, ഡൊമൈൻ. ഇതിൽ ഓപ്ഷൻ 3, 4 കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, യു ആർ എൽ ആണോ ഡൊമൈൻ ആണോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെബ് പേജ് അഡ്രസ് എന്ന് പറയുന്നത് യു ആർ എൽ ആണ്. യു ആർ എല്ലിൻ്റെ ഫുൾ ഫോം നമ്മൾ നേരത്തെ നോക്കിയതാണ്, യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ, അതാണ് യു ആർ എല്ലിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ് വരുന്നത്, യു ആർ എൽ, വെബ് പേജ് അഡ്രസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡി വി ഡി ടെക്നോളജി യൂസസ് എൻ ഒപ്റ്റിക്കൽ മീഡിയ ടു സ്റ്റോർ the digital data. DVD is an acronym for digital vector disk, digital volume disk, digital versatile disk, digital visualization disk. ഇതിൽ ആൻസർ വരുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഇതിന്റെ ഫുൾ ഫോം പരിശോധിച്ചതാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, ക്യാരക്ടർ എൻകോഡിംഗ് സ്കീം ദാറ്റ് ഈസ് എംപ്ലോയിഡ് ബൈ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഇൻ ഓർഡർ ടു റെപ്രസെന്റ് വേരിയസ് ക്യാരക്ടേഴ്സ്, നമ്പേഴ്സ് ആൻഡ് കൺട്രോൾ കീസ്. മാറ്റ് ദ കമ്പ്യൂട്ടർ യൂസർ സെലക്ട്സ് ഓൺ ദ കീബോർഡ് ASCII is an acronym for. അതായത് ഒരു കമ്പ്യൂട്ടറിലെ നമ്പേഴ്സ്, ചില കീകൾ, അതുപോലെ തന്നെ കീബോർഡിൽ ഉപയോഗിക്കുന്ന ഒരു എൻകോഡിംഗ് സ്കീമാണ് ASCII. ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, ഇസ് എ ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ASCII കോഡ് റെപ്രസെന്റ് ടെക്സ്റ്റ് ടു ദ കമ്പ്യൂട്ടേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷൻസ് എക്യുപ്മെന്റ്സ് ആൻഡ് അതർ ഡിവൈസസ്. അതായത് കമ്പ്യൂട്ടറിലും ടെലികമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സിൽ ഉപയോഗിക്കുന്ന ഒരു കോഡിംഗ് സിസ്റ്റം ആണ് ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം. NMEICT സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ മിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ICT. ഓപ്ഷൻസ് കുറേ തന്നിട്ടുണ്ട്, കറക്റ്റ് ആയ ഉത്തരം ഇതാണ്, നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് 1 ബില്യൺ ക്യാരക്ടേഴ്സ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ട്രിഗാബൈറ്റ്. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് ജിഗാബൈറ്റ് ആണ്. അതിന്റെ നമ്പർ ഇങ്ങനെയാണ് വരുന്നത്, കിലോബൈറ്റിന് ഏകദേശം 1000 ബൈറ്റ് ആണ്, മെഗാബൈറ്റിന് 1 മില്യൺ ബൈറ്റ് ആണ്, ജിഗാബൈറ്റിന് 1 ബില്യൺ ബൈറ്റ് ആണ്, ട്രിഗാബൈറ്റിന് 1 ട്രില്യൺ ബൈറ്റ് ആണ്. അപ്പോൾ 1 ബില്യൺ ഇത് വരുന്നത് ജിഗാബൈറ്റ് ആണ്. CSS സ്റ്റാൻഡ് ഫോർ CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് യൂസ്ഡ് ടു ഫോർമാറ്റ് എ ലേഔട്ട് വെബ് പേജ്. വെബ് പേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലേഔട്ട് ആണ് ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. ദ കാൻ യൂസ്ഡ് ടു ഡിഫൈൻ ടെക്സ്റ്റ് സ്റ്റൈല്, ടേബിൾ സ്റ്റൈല് ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് വെബ് പേജ്. വെബ് പേജുമായി ബന്ധപ്പെട്ട ടേബിളുകളും അതുപോലെ തന്നെ ടെക്സ്റ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലേഔട്ട് ഫോർമാറ്റ് ആണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് CSS. അപ്പോൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ, MOOC സ്റ്റാൻഡ് ഫോർ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലോകം മുഴുവനായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഓൺലൈനിങ്ങിൽ നടത്തുന്ന വിദൂര പഠന കോഴ്സുകൾ, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, GIF, JPJ, BMP, PNG ആർ യൂസ്ഡ് ആസ് എക്സ്റ്റൻഷൻ ഫോർ ഫയൽസ് വിച്ച് സ്റ്റോർ, ഓഡിയോ, ഇമാജ്, വീഡിയോ, ടെക്സ്റ്റ്. അപ്പോൾ ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് ഇമാജ് ഡാറ്റക് ആണ്. PNG ഫോർമാറ്റ് ഈസ് ലോസസ് കമ്പ്രഷൻ ഫയൽ ഫോർമാറ്റ് which is make it a common choice of use of the web. Webന് വേണ്ടിയിട്ട് നമ്മൾ PNG ഉപയോഗിക്കാറുണ്ട്. PNG is a good choice to storage line drawing, text and iconic graphics at a small file size. ഫോർമാറ്റുകളെല്ലാം ഒക്കെ ഉപയോഗിക്കുന്നത് ഇമാജിനാണ്, ഫോട്ടോക്ക് വേണ്ടിയിട്ടാണ്.
നമ്മൾ ഇന്ന് പരിശോധിച്ച ഐ സി ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതിന്റെ എല്ലാം ക്ലാസ്സും അതുപോലെ തന്നെ ഫുൾ ഫോമും അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു 10 ക്ലാസ്സിലോ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. നെറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് ഐ സി ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു PDF ഫയൽ ആക്കിയിട്ട് വേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തികച്ചും ഫ്രീ ആയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അത് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ലൈക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.